വാഗർഥാവിവ സംപൃക്തൗ വാഗർഥ പ്രതിപത്തയേ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ. നാരായണ 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 നാരായണ. മോളെ ശാരദേ ശാരദേ. നാരായണ 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 നാരായണ. മോളെ ശാരദേ. നേരെ സന്ധ്യ ആയതൊന്നും അറിഞ്ഞില്ലയോ? മോളെ ശാരദേ. നേര മോളെ, അമ്മ തോറ്റു. സന്ധ്യ നമ്മൾ ചൊല്ലണ്ടേ? Thank you.
ഇടയ്ക്ക് വിശന്നോ, അമ്മ ഇപ്പൊ അത്താഴം തരാം. അമ്മയ്ക്കൊന്ന് പുറത്തു പോണം മോളെ. എന്നാ എനിക്ക് അമ്മ വന്നിട്ട് മതി. വേണ്ട, മോൾക്ക് വല്ലാതെ വിശക്കും. കഞ്ഞി കുടിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം. നാളെ മോൾ സ്കൂളിൽ ചേരാൻ പോകുന്ന ദിവസമല്ലേ, നേരത്തെ എഴുന്നേൽക്കണ്ടായോ? കുഞ്ഞിന് പതിവ് പോലെ വിളമ്പിയില്ലേ?
ഇനിയും കഞ്ഞി വേണമായിരുന്നോ? വയറ് നിറഞ്ഞോ? നിറഞ്ഞു. അമ്മ കഞ്ഞി കുടിച്ചില്ലേ? അമ്മ കഞ്ഞി കുടിച്ച ഉടനെയും വരാം. എന്റെ മോള് കിടന്നുറങ്ങിക്കും. പള്ളിക്കൂടത്തിൽ ഒരുപാട് കുട്ടികളുണ്ടാവും ഇല്ലെന്നേ? ഉണ്ടാവും. എല്ലാവരും സുമതിച്ചേച്ചെ പോലെ ആയിരിക്കും. പലതരത്തിൽ കാണും. മോളുടെ പ്രായത്തിലുള്ളവരും സുമതിച്ചേച്ചിയുടെ പ്രായത്തിലുള്ളവരും അതിൽ മുതിർന്നവരും കാണും. അങ്ങനെ പെൺപിള്ളരും ആൺപിള്ളരും കൂടി ഒരുപാട് കുട്ടികളുണ്ടാവും. അത്രയും സാറന്മാരും ഉണ്ടാവുമേ? അതും ഉണ്ടാവില്ല മോളെ. സാറന്മാര് കുറച്ചു പേരെ കാണും. മോള് പള്ളിക്കൂടത്തിൽ പോയാ നല്ലപോലെ പഠിക്കണം. സാറന്മാര് പറയുന്നൊക്കെ കേൾക്കണം. പിള്ളേരുമായി വഴക്കൊന്നും കൂടരുത്. നല്ല കുട്ടിയാണെന്നും മിടുക്കിയാണെന്നും പേര് വാങ്ങണം കേട്ടോ. അമ്മ ചീപ്പ് കൊണ്ടുവച്ച് സാരമില്ല, തല കറങ്ങിയതാ. സൂക്ഷിക്കണം, ശരീരം ക്ഷീണം കൊണ്ടാ. ഞാനത് എപ്പോഴും പറയും. എന്നാ ഞങ്ങൾ അറിഞ്ഞട്ടെ. അമ്മയ്ക്കൊന്നുമില്ല. എന്റെ പൊന്നു മോള് കരയാതെ. പാവം, ഭർത്താവാണെങ്കിൽ മരിച്ചു. ആ മൂത്ത ആങ്ങുഞ്ഞിന്റെ മരണം കൂടി ആയപ്പോ ആ സ്ത്രീ ആകെ നേരാ. ആ കുള്ളി കളയണ്ട, നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീ. അതിനിങ്ങനെ വന്നല്ലോ. അമ്പലത്തിൽ തൊഴുതി വെച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചതാ. ഇതിലെ വരാൻ തോന്നിയത് നല്ല കാര്യം. ശരീരം സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ദേവി ചേച്ചി. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല. എന്ന് വെച്ച് വരുത്തി കൂട്ടണം. ഇന്ന് ഇവിടെ സ്കൂളിൽ ചേർത്തണമെന്ന് കരുതിയതാ. എന്നിനി വേണ്ട, മോളൊന്ന് പോണ്ട. നിമിത്തം കണ്ടതും രാശി കൊണ്ട് കാണുന്നതും അത് തന്നെയാണ്. അപ്പൊ പിന്നെ സംശയിക്കാനില്ല. പത്താം ഭാവം, അതായത് കർമ്മസ്ഥാനം, അവിടെ നിൽക്കുന്ന ശുഭസ്ഥനായ ശുക്രനും ചന്ദ്രനും
ഏകാദശേന വിത്തസ്യ ലാഭവും ദുഃഖനാശവും സർവാഭീഷ്ടങ്ങളും ജ്യേഷ്ഠഭ്രാതാവും വാമകർണവും എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് എന്താ കേൾക്കണിയേ? തീർന്നു. ഓ, നാലാം ഭാവം, അതായത് തറവാട്, കുടുംബം, അമ്മ. ഈ നാലാം ഭാവത്തിങ്കൽ കണ്ട എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും തീർന്നിരിക്കുന്നു എന്നർത്ഥം. മാത്രമല്ല ധനലാഭം, ദുഃഖനാശം, അതെ, പിന്നെ സർവാഭീഷ്ടങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ മോഹങ്ങളും നടക്കുന്നർത്ഥം. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ധാരാളം മതി. തൊടിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനം സങ്കല്പിച്ച് ഒരു ചിത്രകൂടക്കല്ല് വെച്ച് ബ്രാഹ്മണരെ കൊണ്ടത് ശുദ്ധി വരുത്തി നൂറും പാലും കൊടുത്താ മതി. മതി, രാഹുവിന്റെ കോപം തീരും. പിള്ളാരുടെ അച്ഛന്റെ ഏഴാം ഭാവം, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവ്. പട്ടാളത്തിലായിട്ട് ഇത്രയും കാലമായല്ലോ, ഇതേവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അതെന്താ, എഴുത്തും പണമൊന്നും? അതൊക്കെ ഉണ്ട്. അവധിക്ക് വരാനിരുന്നതാ, പെട്ടെന്ന് ഒരു എഴുത്ത് കണ്ടു. അവധി കിട്ടിയില്ല, വരാനൊക്കില്ല, പണം അയക്കുന്നുണ്ടോ? അയ്യോ, പണം വന്നേ ഒക്കൂ, പണം വന്നേ ഒക്കൂ. ഞാൻ പറഞ്ഞില്ലേ ധനലാഭം? പക്ഷേ എന്താ, പറഞ്ഞോളൂ. അങ്ങേർക്ക് ശരീരത്തിനാണെങ്കിൽ ഒരു ചെറിയ ദോഷം, പരിഭ്രമിക്കാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. എന്ത് ദോഷമാ എന്ന് ചോദിച്ചാൽ, ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് മാത്രം കണക്കാക്കിയാ പോരാ, ഞങ്ങളും ഇവിടെയൊക്കെ ഉണ്ട്, ഞങ്ങളെയും മറക്കല്ലേ എന്നാണ്. ആരുടെ കാര്യമാ? മറ്റാരും അല്ല, രാഹു, സർപ്പം. ആ ദോഷം അങ്ങേർക്കും കാണുമല്ലോ. പിടിക്കേണ്ടടുത്ത് പിടിച്ചാലല്ലേ കിട്ടേണ്ടത് ഉടൻ കിട്ടൂ. നെയ്യ് ഏറിയാലുണ്ടോ അപ്പം ചീത്തയാവുന്നു, ആ കാര്യം അവർക്കും അറിയരുതോ? അത് ശരി, ആ ദോഷത്തിന് വലിയ പരിഹാരം ചെയ്യാന്ന് പറഞ്ഞു. ഈ ദോഷവും തീർന്നു, എല്ലാം മംഗളമായി. തീർച്ചയാണ്, സംശയിക്കാനൊന്നുമില്ല. അതപ്പോ അങ്ങനെയായി. പിന്നെയോ? പിന്നെ ഒരു പ്രധാന ദോഷം, ലഗ്നത്തിന്റെ ഏഴ് പത്ത് ഭാവങ്ങൾ നിൽക്കുന്നത് പാപഗ്രഹങ്ങളാ. ഏഴിൽ കേതു, പത്തിൽ പുളിയനും. ഇങ്ങനെ നിന്നാൽ കേന്ദ്രത്തിൽ ഷഷ്ഠവൻ നിൽക്കെ നോക്കൂ ലഗ്നം ദുഃഖവനും എങ്കിൽ ശത്രുക്കൾ ചെയ്തുള്ള ഒരാഭിചാരം എന്നാ സംശയ. എന്ന് വെച്ചാൽ ലഗ്നത്തിന് വിരോധികളാൽ ചെയ്യപ്പെട്ട ഒരാഭിചാരം, അതായത് ഒരു കൂടോത്രം ഉണ്ടെന്ന് വരണു. ആ, അതുണ്ടാവും, എനിക്കറിയാം. എന്നാ അതുണ്ട്. മാസം തോറും എനിക്ക് രൂപ അയക്കുന്നതിലേ അങ്ങനത്തെ വീട്ടുകാർക്ക് പരാതിയുണ്ട്. കാണും, അത് കാണും. ആരായി ശത്രുക്കള്? അത് അറിയണം, നിർബന്ധാണോ? ആ, അറിയണം, അറിഞ്ഞേ തീരും. കണിയാര് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. ഇവിടെ ഏഴ്, അതിന്റെ നാലാം ഭാവം എന്ന് പറയുമ്പോ ഏഴാമടത്തിന്റെ നാലാമഠം എന്ന് വെച്ചാൽ ഭർത്താവിന്റെ വീട് എന്നർത്ഥം. ഇപ്പോഴോ എന്റെ സംശയം ശരിയാണേ? നല്ല ഒന്നാം തരം പ്രയോഗം, സംശയമില്ല. നിമിത്തം കണ്ടോ? കണ്ടോ, ഞാനും എന്റെ കുഞ്ഞുങ്ങളും നശിച്ചു കാണാനുള്ള ഒരാശ. ഇവരുടെ കണ്ട തല ഇടുത്തി വീഴും. വീഴും, സംശയമില്ല, ഇടുത്തി വീഴും. ദുസ്പർശം, കുഞ്ഞ് ഇവിടെ ഇരുന്ന് രോദിനി പ്രയോഗിക്കായിരുന്നു, അതായത് കൊടുത്തുവ പ്രയോഗിക്കായിരുന്നു. നീ വാ, എന്റെ കൈ കിട്ടും. ആദ്യ പ്രസംഗി തായാട്ടുകാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്തേണം എന്നാണല്ലോ പ്രമാണം. അമ്മേ, ഇന്നലെ കുട്ടി ഉണർന്നു, അവളെ കിട്ടുണ്ടു. എന്തോ ആയിരുന്നു ഇപ്പൊ ചെയ്യേണ്ടത്? ഈ പണ്ടാരക്കെട്ടിന്റെ കൂടോത്രത്തിന് അതിന് നല്ലൊരു മാന്ത്രികനെ ഒഴിവുകണ്ട് ഈ മാരണവാസി അങ്ങോട്ട് മടക്കിക്കണം. എന്നാ ഒന്ന് നോക്കാം. ഓ, നോക്കിക്കളയാം. നല്ലോണം ഈശ്വരന്റെ മനസ്സിൽ ധ്യാനിച്ച് ആ കർമ്മി അങ്ങോട്ട് മനസ്സിൽ കരുതുക. അത്യാവശ്യം മന്ത്രവാദം ഞാനും നിർവഹിക്കാറുണ്ട്. എന്നാ
ഏതായാലും നോക്കിക്കളയാം. ഹരിശ്രീ ആവടം സംബന്ധമായിട്ട് ശത്രുബാധ, മാരണബാധ, കൈവശബാധ മുതലായ എന്റെ ചേച്ചി ഈ ചികിത്സ കൊണ്ടൊന്നും എന്റെ രോഗത്തിന് ഭേദമില്ല, കൂടി കൂടി വരികയാണ്. നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കായി. എങ്ങനെ സമാധാനപ്പെടുമെന്ന് പറയും? എന്റെ തന്ന ഞാൻ പാതി വഴിയിൽ കാണിക്കുന്നില്ല. എന്റെ കുഞ്ഞ് സങ്കടപ്പെടുമെന്ന് പേടിച്ച് ഞാനൊക്കെ നിന്റെ മനസ്സിന്റെ ആദി കൊണ്ട് അധീനം കുറയാ. ആദി പിടിച്ചത് കൊണ്ടൊന്നും ഗുണമില്ലെന്ന് എനിക്കറിയാം. ചേച്ചി, എന്റെ ജീവൻ അങ്ങ് എടുത്തുപോയാൽ എന്റെ കുഞ്ഞിന് ആരുണ്ടൊരു തുണ? അത് ഓർക്കുമ്പോ എന്റെ നെഞ്ചു പൊട്ടുകയാണ്. അങ്ങനെയൊന്നും വരികയില്ല ജാനകി. ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ നിൽക്കും. ആ ഉപ്പിലിട്ടതും കൂട്ടി നീ കുറച്ചുകൂടെ കഞ്ഞി കുടിക്ക, ഞാനെടുത്ത്. വേണ്ട ചേച്ചി, ഇപ്പം വേണ്ട. നീ ഒരു കാര്യം ചെയ്യണം, കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്. അതാണ് വലിയ ചികിത്സ. ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ പറ്റുന്നില്ല ചേച്ചി. ദൈവം എനിക്ക് അങ്ങനെയല്ലേ വിധിച്ചത്. എന്തിനും പോന്ന ആളല്ലായിരുന്നോ ശാരദരാജൻ? കുഞ്ഞിന്റെ മോഹം തീർക്കാൻ സ്വർണ്ണമാലയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയത് അന്നല്ലേ ചേച്ചി ആ ലോറി അപകടം? ദൈവനിശ്ചയം മാറ്റാൻ ആർക്കെങ്കിലും കഴിയുമോ ജാനകി? എല്ലാം എന്റെ കർമ്മം. ഒരാൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നിച്ച് അങ്ങ് വിളിച്ചു കളഞ്ഞില്ലേ? അത് കിടന്നിരുന്നെങ്കിൽ ഇപ്പം ശാരദയേക്കാൾ 3 വയസ്സിന് മൂത്തതായിരുന്നു. അതിനും നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ഇല്ല ചേച്ചി, എന്റെ രോഗം ഭേദമാവുമെന്ന് തോന്നിയില്ല. വേണ്ട വചനം പറയാതെ, ഈ മരുന്ന് തീരുന്നതോടെ നിന്റെ അസുഖം ഭേദമാകുമെന്നാ നാണു ഇതിൽ പറഞ്ഞത്. ശരിയാണ്, വൈദ്യന രോഗമറിയാം, എല്ലാം ഭേദമാവും. ചേച്ചി, ഞാൻ ഇതോടെ യാത്രയാ. നീ ഒന്ന് ചുമ്മാ ഇരടി, 2-3 ദിവസം കഴിഞ്ഞാൽ നീ പെണ്ണുങ്ങളെ പോലെ നീറ്റ് നടക്കും. അത് നടപ്പില്ല. ശാരദയ്ക്ക് ആ തുമ്പിയെ കിട്ടുകയില്ല. ഇങ്ങോട്ട് മാറ, ഞാൻ പിടിച്ചു തരാം. ഞാൻ കാരണം ചേച്ചി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. എല്ലാം കൊണ്ടും നാൾക്കുനാൾ ചേച്ചിയോടുള്ള കടപ്പാടുകൾ വർദ്ധിച്ചു വരികയാണ്. എന്റെ ജാനകി, നീ എന്നെ ഒരു അന്യയായിട്ട് കാണരുത്. എന്റെ ചേച്ചി, ചേച്ചി എനിക്കൊരു അന്യയാകുമോ? എങ്കിൽ ഇതൊക്കെ തമ്മിൽ തമ്മിൽ പതിവാണ്. പ്രത്യേകിച്ചും നമ്മൾ തമ്മിൽ അങ്ങനെയല്ലേ കഴിഞ്ഞു വരുന്നത്? എന്റെ ശാരദയുടെ കാര്യം ഓർക്കുമ്പോൾ സ്വന്തമായിട്ട് ഒരു പുരയിടം പോലും ഇല്ലാത്ത എന്റെ കുഞ്ഞ്. ശാരദയ്ക്ക് ഒരു കുഴപ്പവും വരികയില്ല, നീ മരുന്ന് കുടിക്ക. എന്റെ ചേച്ചി, എനിക്കെന്തെങ്കിലും വന്നു പോയാൽ ശാരദയ്ക്ക് അമ്മയായിട്ടും അച്ഛനായിട്ടും ചേച്ചിയെ ഉള്ളുവട്ടോ. അവളെ സുമതിയെ പോലെ വിചാരിക്കണേ. ഇങ്ങനെ അവരാധിപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒന്നും സംഭവിക്കരുത്. എനിക്ക് സുമതിയും ശാരദയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് നിനക്കറിയാമല്ലോ.
അതുകൊണ്ടാണ് ഞാൻ അവളെ ചേച്ചി ഏൽപ്പിക്കുന്നത്. അവക്ക് വേണ്ടി ചേച്ചി കയ്യിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടണ്ട. അവളുടെ അച്ഛന്റെ മക കമ്പനിയിൽ നിന്ന് കിട്ടിയതും പട്ടിണി കിടന്നുണ്ടാക്കിയതും ചേർത്ത് 700 രൂപയോളം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങ് തരാം. എന്റെ കുഞ്ഞിന് പ്രായമാകുമ്പോൾ കള്ളനും തമ്മാടിയും എല്ലാത്ത ഒരുത്തിന്റെ കൂടെ പറഞ്ഞയച്ചേക്കണം. വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അന്നേരം അവൾക്ക് കൊടുത്താൽ നന്നായി. ചേച്ചിയോട് ആരും കണക്ക് ചോദിക്കില്ല, ആരും ഇതൊട്ട് അറിയുകയും വേണ്ട. ₹700 ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങ് തരാം. ആരും ചേച്ചിയോട് കണക്ക് ചോദിക്കില്ല, ആരും ഇതൊട്ട് അറിയുകയും വേണ്ട. എന്ത് ചേച്ചി ഒന്നും പറയാത്തത്? എന്ത് ജാനകി, നീ ഒട്ടും വിഷമിക്കല്ല, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. എനിക്ക് സമാധാനമായി ചേച്ചി. എന്റെ സൂക്കെടുപ്പ് ആദ്യം മാറി. ഇവിടെ പെട്ടിക്കകത്ത് ഒരു ചെറിയ പെട്ടിയുണ്ട്, അതൊന്ന് എടുക്കു ചേച്ചി. ഞാൻ പറഞ്ഞത് ഇതിലുണ്ട്. വേണമെങ്കിൽ ചേച്ചി എണ്ണി നോക്കിക്കോളും. എനിക്കിതൊക്കെ കണ്ടിട്ട് നെഞ്ചു പൊട്ടാൻ തുടങ്ങുന്നു ജാനകി. നിനക്കത്രയ്ക്ക് ദണ്ണമൊന്നുമില്ല, ഇല്ലെങ്കിൽ നന്നായി. ഏതായിരുന്നാലും ചേച്ചി ഇത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചോളൂ. ദീനം പുറത്ത് എഴുന്നേൽക്കുമ്പോൾ ഇതിങ്ങ് തിരിച്ചു തന്നാൽ മതിയല്ലോ. നല്ല മഴക്കാറുണ്ട്, വിറവ് കുറെ മുറ്റത്ത് കിടക്കുന്നു. ഞാൻ വീട് വരെ പോയി ചോടി വരാം. കരഞ്ഞതല്ല മോളെ, കുളിക്കാഞ്ഞിട്ട് കണ്ണുന്ന് വെള്ളം വന്നതാ. മോള് കുളിച്ചോ? കുളിച്ചു. സുമചേച്ചിയുടെ അമ്മച്ചി എന്നെ കുളിപ്പിച്ചു. മോള്, സുമത ചേച്ചിയുടെ അമ്മച്ചിയെ, അമ്മച്ചി എന്ന് വിളിച്ചാ മതി. നമ്മൾ കാശിട്ട് വെക്കുന്ന പെട്ടി എന്തിനാ സുമചേച്ചിയുടെ അമ്മച്ചി? അല്ല, അമ്മച്ചി കൊണ്ടുപോണത്. നമ്മൾ ഇനി കാശിട്ട് വെക്കണത് എന്തിലാണ് അമ്മേ? ചെന്ന് 10 പൈസയ്ക്ക് 10 രൂപ നോട്ട് മേടിച്ചോണ്ടുവാ. നിനക്കെന്താ മോനെ 10 പൈസയ്ക്ക് പപ്പടം വാങ്ങിച്ചോണ്ടാ പറഞ്ഞു? ധനലാഭം കേളുക്കണിയാരി പറഞ്ഞാ പറഞ്ഞതാ. Thank you.
എന്റെ മോള്. വേദനിക്കരുത്, അമ്മയ്ക്കൊന്നുമില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ കരയാതെ മോളെ, ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുന്നേ മോളെ. സുമതി, അനീത്തിയെ കൂടെ വിളിച്ചോണ്ട് പോയി കളിപ്പിച്ചു. അമ്മേ, ശാരദ ഇനി എന്നും ഇവിടെ നീ താമസിക്കാം. അതെ മോളെ. അനീത്തി വാ. ശാരദ, നല്ല മണമുണ്ട് ഇല്ലേ? ശാരദ, ഞങ്ങൾ ആദ്യമേ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, വാ. ഇത് പ്രഭയുടെ, ഇത് എന്റെ നിറയേതിനെ. എന്നാ ശാരദ, അവന്റെ ഒരു പവർ. നമുക്ക് ആ തെയ്മാവിന്റെ ചോട്ട് പോകാം. അതിൽ നിറയെ മാമ്പഴം ഉണ്ടാവും. മാമ്പഴം വീഴാൻ തുടങ്ങിയാ നല്ല രസമാ. ഞാനും പ്രഭയും വാശിയിൽ മാമ്പഴം തീർക്കും. ദിവസവും കൂടുതൽ എനിക്ക് കിട്ടും. ഇവൻ വഴക്കിന് വരും. ആരെ പ്രഭ? ഒരു ദിവസം മാമ്പഴം കൊണ്ട് എന്നെ എറിഞ്ഞു. എനിക്ക് വല്ലാതെ നോന്തു. ഞാൻ ഒരു മാമ്പ വെച്ചു കൊടുത്തു. അമ്മ രണ്ടുപേർക്കും ഈ രണ്ട് അടിയും തന്നു. പള്ളിക്കൂടത്തിലെ ശാന്ത ടീച്ചറെ ശാരദ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് നല്ല ടീച്ചറാണ് അറിയോ, എന്നെ വലിയ ഇഷ്ടമാ. അമ്മ അറിയാതെ ഞാൻ ടീച്ചർക്ക് മാമ്പഴം കൊണ്ടു കൊടുക്കും. ടീച്ചർ എനിക്ക് ഒരു പുതിയ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, ശാരദയ്ക്ക് കേൾക്കണം. വാ. അരിമുല്ലച്ചെടി വികൃതി കാത്തിനെ അത്തറിവിൽ കാനേൽപ്പിച്ചു. നാഴോറി അത്തറ് കാത്തെടുത്തു, നാടായെ നാടാകെ കടം കൊടുത്തു. ും
ചിങ്ങത്തിലേക്ക് വന്നിരിക്കല്ലേ, ബഹു വിശേഷമാണ്. നല്ലതാണോ പണിയാരെ? നല്ലതെന്ന് വെച്ചാൽ വിശേഷമാണ്, എന്ന് വെച്ചാൽ ബഹു വിശേഷമാണ്. അന്ന വസ്ത്ര ശയന എന്ന് വെച്ചാൽ അന്നം, മൃത്താന്ന ഭോജനം, നല്ല നല്ല വസ്ത്രങ്ങൾ, മനസമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ശയനം എന്ന് വെച്ചാൽ നിദ്ര, ഉറക്കം നഷ്ടം. അതിന് കുടുംബത്ത് അത്രയും മകയും കഴിവൊക്കെ വേണ്ടായോ? ഉണ്ടാവും, ലക്ഷ്മി ദേവി അനുഗ്രഹിക്കും. കണിയാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ. അയ്യോ എന്റെ ദേവിയമ്മേ, ഞാൻ വർണ്ണിച്ചതൊന്നുമല്ല, ഉള്ള കാര്യം മഹത്വം ഒക്കെ അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. രസിച്ചാലും കൊള്ളാം, രസിച്ചില്ലെങ്കിലും കൊള്ളാം. ആ പിന്നെ അന്ന് നമ്മള് അഭിചാര ദോഷത്തിന് വേണ്ടി ഒരു പ്രതിവിധി ഒഴിഞ്ഞു വെച്ചല്ലേ, അത് ഉടനെ എന്നെ കൊണ്ട് നടത്തണം കേട്ടോ. അതുകൂടാതെ അന്ന് തന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാ, ഒരു സ്ഥലരക്ഷയും ഒരു ചെറിയൊരു ദേഹരക്ഷയും മംഗളായി. അല്ല അമ്മയമ്മ, ശാരദയെ കൂടെ സ്കൂളിൽ കൊണ്ടുപോട്ടെ അമ്മേ, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ മോളെ. ചേച്ചി വരുന്നെങ്കിൽ വാ, ഞാൻ പോവാ. കൊടുത്തുവേ വല്ലതും ഉണ്ടാവോ കയ്യില്? മോളിയല്ലേ, നേരമായി. ഈ കൊച്ച് സ്ഥിരം ഇവിടെ തന്നെയാണോ? ഓ വേറെ എവിടെയാ, ആരിരിക്കുന്നു? തന്തയും തള്ളയും ഇല്ലാത്ത അനാഥ കുഞ്ഞിനെ നോക്കാൻ ആള് വേണ്ടായോ? അതും യാതൊരു കാര്യലാഭവും ഇല്ലാതെ. അങ്ങനെ വരില്ല, എന്തെങ്കിലും കാര്യലാഭം കാണും. എന്തോ കാണും കാര്യലാഭം? എന്തോന്ന് കാര്യലാഭം, ആര് പറഞ്ഞു? അയ്യോ ഞാൻ പറഞ്ഞതല്ലേ, എന്ന് നാട്ടുകാരുടെ ഒരു കുശുകുശിപ്പ് അത്ര. അല്ല നോക്കണേ, ദൈവത്തെ ഓർത്ത് ഞാനൊരു നല്ല കാര്യം ചെയ്തു, അതിനു കൊണ്ട് പരാതി. ചങ്ക ഒഴിച്ചു കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നവരായ ഇവര്, സത്യാസത്യങ്ങൾ ആർക്കറിയാം? സത്യം കേൾക്കണിയാൻ അറിയാമേ. അറിയാം, ഞാൻ നല്ല ഉദ്ദേശം ഉണ്ടാണോ? അല്ല, അസൂയക്കാർക്ക് എന്തും പറയാം. മരുന്നില്ലാത്തൊരു സൂക്കേടല്ലേ ദേവിയമ്മയില്, ഇതിന്റെയൊക്കെ കാരണം എന്താണെന്നറിയാം? ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാനുള്ള ധീരത ഇവർക്ക് ആർക്കുമില്ല. വലിയ വലിയ പണക്കാര് പ്രഭുക്കന്മാരും അടിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ചെയ്തത്. അസൂയം കുറ്റുമ്പം തന്നെ, അല്ലാതെ വേറെന്താ? മോളെ അകത്തോട്ടില്ല, എന്നിട്ട് മോളെ കൊണ്ടാകുന്ന പോലെ ആ മുടിയൊക്കെ നടിച്ചു വരെ. പെണ്ണ നാളെ വല്ലൂന്റെയും കൂടെ പൊറുക്കേണ്ടവള, എല്ലാ ജോലിയും പഠിച്ചിരിക്കുന്നു. സംശയമില്ല, സംശയമില്ല. അപ്പോ ഞാൻ ഒരു അത്യാവശ്യ കാര്യം പ്രമാണിച്ചാണ് ഇന്നും കൂടെ ഇറങ്ങിയത്. ഒരു 15 രൂപ വേണമായിരുന്നു. രൂപയോ? ഇപ്പോഴേ എനിക്കല്ല, ആ ചിറ്റേടത്തെ ശങ്കരവേന്ന, അതുണ്ട്. ഈ മാല പണയം വെച്ച് ഒരു 15 രൂപ കിട്ടിയാൽ കൊള്ളാമെന്ന് അങ്ങോട്ട് പറഞ്ഞു. രൂപയുണ്ടെന്ന്
തോന്നുന്നില്ല. ആ ഏതായാലും മാറെ നോക്കട്ടെ. പലിശയുടെ തോക്കൊക്കെ അറിയാമല്ലോ. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ കുഴപ്പവും വരില്ല. മോൾ ഇവിടെ ഇരിക്കും, അമ്മ ഇപ്പൊ വരാം. ആ ഞാൻ നോക്കിക്കോളാം. ആഹാ, കഴിഞ്ഞില്ലയോ കയ്യെങ്കി? പിന്നെ വടക്കേപ്പുറത്തെ മുറ്റത്തെ കാപ്പിക്കലം വെച്ചിട്ടുണ്ട്, അന്ന് കൈ വെച്ചിട്ട് ആ കവലക്കിലെ കുറുപ്പിന്റെ ചായക്കട മോൾ അറിയത്തില്ലയോ? ആ വളം അങ്ങോട്ട് തിരിഞ്ഞ ആദ്യത്തെ കട. അവിടെ പാല് കൊണ്ട് കൊടുക്കണം, സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ. വഴി കളഞ്ഞാൽ അളവി കുറയും, എങ്കിൽ കാശും കുറയും. ആ ശരി. ഇത്രയും തുണി ശാരദയ്ക്ക് ഒറ്റയ്ക്ക് കഴിയിടാൻ ഒക്കുമോ അമ്മേ? ഞാനും കൂടെ. എങ്കിൽ ഞാൻ പറയും, നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ആരും വിളിച്ചില്ല. എന്റെ മോൾ എണീച്ച് പോയി പുസ്തകം എടുത്തു വെച്ച് പഠിക്കാൻ നോക്ക്. പള്ളിക്കൂടെ ഇല്ലെങ്കിലും വീട്ടിലിരുന്നും പഠിത്തമാകും. നിന്നെ പോലെ അല്ല ഇവിടെ, അവൾക്ക് കഴുകാനുള്ള തുണിയേ ഉള്ളൂ. ദേ പറയുന്ന അനുസരിച്ചാണ് ഞാൻ പറഞ്ഞേക്കാം. മുഴുവൻ തീർത്തോ? എടി കൊച്ചേ, രൂപ കൊടുത്ത് മേടിക്കുന്നതാ, ചുമ്മാ കിട്ടുന്നതല്ല. ആ ഒന്ന് വേഗം കഴി, കഞ്ഞും നീരും മുക്കിയിട. ആഹാ, ഇതേ വെള്ളം കോരി നിറച്ചില്ലേ, ഇനി എപ്പോഴാ? ഒന്ന് വേഗം ആകട്ടെ, ഇതും കൊണ്ട് അന്ത്യയാക്കാനാണോ പാവം? ഒരു നൂറുകൂട്ടം ജോലി കിടക്കുന്നു. നമുക്ക് വട്ടി കളിക്കാം. ഞാനില്ല ചേച്ചി, എങ്കിലും ഒളിച്ചു കളിക്കാം. ഇല്ല ചേച്ചി, എനിക്ക് വാഴയ്ക്കും തെങ്ങും തൈനും ഒക്കെ വെള്ളം ഒഴിക്കണം. ശാരദ വരില്ലേ? എങ്കിൽ ഞാൻ ശാരദയോട് പിടക്കമാ. എന്നോട് പിണക്കമാണോ ചേച്ചി? അമ്മച്ചി എന്നെ വഴക്ക് പറയുമെന്ന് കരുതിയിട്ടല്ലയോ ഞാൻ? ഞാൻ വെറുതെ പറഞ്ഞതാ, എന്റെ ശാരദയോട് ഞാൻ പിണങ്ങിയേയില്ല. ഞാൻ ശാരദയ്ക്ക് ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. രാവിലെ എനിക്ക് അമ്മ തന്നതാ, പ്രഭയ്ക്കും മൂന്നെണ്ണം കൊടുത്തു, അവനത് അപ്പേ തിന്നു. Thank you.
ഉടുപ്പില് ഒക്കെ അഴുക്കാവും. ശാരദയുടെ ഉടുപ്പിൽ അഴുക്കാവത്തില്ലയോ? ഇതല്ലേലും നിറയെ അഴുക്കായി ഉടുപ്പ ചേച്ചി. അമ്മച്ചി ഇങ്ങോട്ട് വന്നാ. സുമതി, ഉടുപ്പേലൊക്കെ കരിയും ചെളിയാക്കാനായിട്ട് ഇങ്ങനെയുണ്ട് ഒരു പെണ്ണ. അമ്മേ, ശാരദയുടെ പറയുന്നതിനപ്പുറം കേൾക്കുന്നതിനൊക്കെ നല്ലതിനല്ല, സഹായിക്കാൻ എത്തിയിരിക്കുന്നു. പോണേ ഭർത്താ, പോണേ. തൊട്ടതിനൊക്കെ നിനക്ക് സഹായത്തിന് ആള് വേണമെങ്കിലേ ഇവിടെ നടപ്പില്ല. അമ്മച്ചി, ഞാൻ പെണ്ണെ തുറന്നാലെ പറഞ്ഞോണ്ടല്ലോ. എന്താണ് അടി തുറച്ചു നോക്കുന്നത്? അല്ലേ, നിമിയുടെ ആയിട്ട് എല്ലാത്തിനും വലിയ മടിയാ, എനിക്കറിയാം. ഈ വേലയൊന്നും എന്റെ അടുക്ക വേണ്ട. സമയത്തിന് ആഹാരം കഴിക്കുന്നില്ലേ? എങ്കിലേ പറയുന്ന ജോലിയും ചെയ്യണം. ചുമ്മാ നിന്ന് തിന്നു മുടിക്കാൻ എന്റെ അടുക്കൽ ആരും സമ്പാദിച്ചു തന്നിട്ടില്ല. ഉണ്ട് ഉണ്ട്. ഇല്ല അമ്മേ. എന്താ മോനെ? എന്റെ ടൗസറിനെ രണ്ട് ഭാഗത്തും പോക്കറ്റ് വെക്കണമെന്ന് തെയ്യക്കാരനോട് പറഞ്ഞിട്ടില്ലേ അമ്മേ? തെയ്യക്കാരൻ വന്നു മോനെ? ഇല്ല, ചേച്ചി പറയാ ഇല്ലെന്ന്. പറയുള്ളോ? Three little pigs lived in a house near the forest. One day, ആരാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? One day their mother said to them, little pigs, you are not babies now. Go into the world and build a house in the forest. ഊണ് കഴിക്കാൻ വീട്ടിൽ പോകുന്നെങ്കിൽ വേഗം പോയിട്ട് വരൂ. എന്ന് വെച്ച് വാങ്ങിക്കാതിരിക്കാൻ ഒക്കുമോ? കേശവനായർ ഓണത്തിന് വരുമായിരിക്കല്ലേ? ഇപ്പഴെങ്ങും അവധി കിട്ടുകയെന്നും പറഞ്ഞാ എഴുത്ത്, ഓണത്തിന് അച്ഛൻ വരുമെന്നും പറഞ്ഞാ പിള്ളേരിരിക്കുന്നത്.
ആയിരുന്നു എന്റെ ദേവകി. നീ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, അത് ഞാൻ പറയും. എന്തോന്നു, തന്തയും താല്ലയും ഇല്ലാത്ത ഈ കൊച്ചിനെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഒന്നുമില്ലെങ്കിലും ദൈവചോദ്യം ഉണ്ടാവുമെന്ന് ഓർക്കണേ. ആഹാ, അത് ശരി. അതാണോ കാര്യം? തന്തയും തള്ളയും ചത്ത് അനാഥയായ ഒരു കുഞ്ഞിനെ എടുത്ത് സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി എന്നോട് ദൈവം ഒന്നും ചോദിക്കത്തില്ല. മക്കളുള്ളവർ കണ്ടാലും സഹിക്കുന്നതാണോ ഇതൊക്കെ? സഹിക്കാൻ പറ്റാത്ത ഇവിടെ ആരും ചെയ്തില്ല. അവൾ വളർന്നു വരുമ്പോ കണ്ടോരെ ആശ്രയിക്കാതിരിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ വേല ചെയ്ത് പഠിക്കണം എന്ന് കരുതി. എന്ന് കരുതിയാ ഞാൻ അവളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുന്നത്? അവൾക്ക് ഒരു നേരം നാഴി വെള്ളം കൊടുക്കാൻ ആരും കാണുന്നില്ല. അതിന് ഞാൻ തന്നെ വേണം. കുറവ് രക്ഷിക്കാൻ എല്ലാരും ഉണ്ട്. എന്റെ ദേവകി, 10 മക്കളെ പെറ്റു വളർത്തിയവളാ ഞാൻ. കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട് കാണുമ്പോ എനിക്ക് വേദന തോന്നും. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ആരും എന്നെ ഉപദേശിക്കണ്ട, എല്ലാം എനിക്കറിയാം. ആരെയും കാണാൻ വാദം മുടിച്ചോണ്ട് ഓരോന്ന് വലിഞ്ഞു കേറിക്കോളും. നാശങ്ങള് ഉദ്ദേശം ആരെയാണെന്ന് മനസ്സിലായില്ല. ആരെയാണെങ്കിൽ എന്താ, കുശുമ്പും കുഞ്ഞായ്മ ഉണ്ട്, കുടുംബത്ത് വെച്ചേക്കണം. അങ്ങനെ എന്താ മിണ്ടാ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ നേരല്ലയോ? നല്ല ഒന്നാന്തര നേരെ. ഇനി ആ കാര്യം എന്താണെന്ന് കൂടെ നമ്മുടെ പറഞ്ഞോളൂ. മതി മതി, ഇനി നാളെ ആവാം. പോറ്റി കൊടുത്തി പോയി പാല് കൊടുത്ത് പാത്രം വെച്ചിട്ടു. ഈ കൊച്ചിനെ നോക്കി വളർത്തിയത് ഞാനാ. അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? യാതൊരു കാര്യലാഭവും ഇല്ലാതെ സ്വന്തം കുഞ്ഞിനെ പോരാ ഞാൻ എന്നെ വളർത്തുന്നത്. ആ കൊച്ചിന്റെ തള്ളേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. കേൾക്കിന് ഞാൻ അറിയാമേ. അറിയാം. പിള്ളേരുടെ അച്ഛന് പോലും അത്ര തൃപ്തിയുള്ള കാര്യമല്ലത്. അത് ഈ കണക്കിന് അങ്ങോട്ട് പോയാൽ അങ്ങൊരു കുത്തുവാള എടുക്കുമല്ലോ എന്ന് ഓർത്താ. പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം അങ്ങനെക്കില്ല, അതുകൊണ്ട് സമ്മതിച്ചതാ. ഈശ്വരോ രക്ഷതോ. എന്റെ സാമർഥ്യവും പ്രയത്നവും കൊണ്ടൊന്ന് പച്ചപിടിച്ച് വന്നപ്പോ തുടങ്ങിയ അസൂയ ഈ അയൽക്കാർക്ക്. എന്നാ വല്ല കൈമാറ്റത്തിനോ ദേവി തന്നെ വേണം താനും. അക്ഷരം പ്രതി ശരിയാ. കാക്ക തിന്നുന്നത് കോഴിക്ക് കണ്ടുകൂടാ. നേരെ ആ ശാരദയെ കൊണ്ട് ചെറിയ വീട്ടുജോലി വല്ലതും ചെയ്യിപ്പിക്കുന്നതിന് ഇവർക്ക് എന്തിനാ പരാതി? തള്ളിക്കളേണ്ട കേസല്ലേ. രക്ഷിക്കാൻ അവകാശമുള്ളവന് ശിക്ഷിക്കാനും അവകാശമുണ്ട്. അത് വല്ലതും അറിയാമെങ്കിലല്ലേ തുടങ്ങി വെച്ച അമ്മയ്ക്ക് കണക്കിന് 4 പറഞ്ഞു കൊടുത്തു. നന്നായി പോയി. ഉരുളക്കുപ്പയിൽ ഉടനെ കൊടുത്തേക്കണം. വന്യാസ്ത്രത്തിന് വരുണാസ്ത്രം. അയ്യോ, ഉരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ.
അമ്മച്ചി എന്നെ തല്ലു. എന്തിനാ ശാരദ എന്നോട് പറയില്ലേ? എനിക്ക് വയറു നോവുന്നു ചേച്ചി. അമ്മേ, ശാരദയ്ക്ക് വയറു നോവുന്നത്രേ. തിന്നുമ്പഴേ കുറെ കുറച്ച് തിന്നണം. വയറിയാതെ തിന്നേക്കേ വല്ല മരിച്ചു വെച്ചാൽ നോക്കാൻ ഇവിടെ തള്ളേം തന്നൊന്നുമില്ല കേട്ടോ. മാറി ഈ ഉടുപ്പ് എന്റെ അമ്മ ഒരോണത്തിന് മേടിച്ച് തന്നതാ. അമ്മേ, ശാരദയ്ക്ക് ഉടുപ്പ് മേടിച്ചു കൊടുക്കാത്തത് എന്താ? അതുകൊണ്ടാ അവൾ കരഞ്ഞത്. അവൾക്ക് മേടിച്ചു കൊടുക്കണം അമ്മേ. മിണ്ടായി വേണ്ടേ? ശാരദയ്ക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്കും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അമ്മേ, ശാരദയ്ക്ക് ഉടുപ്പ് മേടിച്ചു കൊടുക്കണം അമ്മേ. അമ്മയ്ക്ക് അവളോട് ഇഷ്ടമില്ലേ എന്ന് പറഞ്ഞ ഉടുപ്പ് താനേ ഉണ്ടാകുമോ? രൂപ കൊടുക്കണ്ടേ? നിനക്കത്ര നിർബന്ധമാണെങ്കിലേ ആയേ നിന്റെ ഒരു പഴയ ഉടുപ്പ് കിടക്കൊണ്ടെടുത്തു കൂടാ. ഇന്ന ശാരദ ശാരദയ്ക്ക അമ്മ പറഞ്ഞു. ഗണപതേ മാബാലയ ഗൗരി തനയ ഗണപതേ മാബാലയ ഗൗരി തനയ ഗണപതേ മാബാലയ ഹരിഹര പൂജിത ആദ്യ വിനോദന ഹരിഹര പൂജിത ആദ്യ എന്താ ഇവിടെ ഇരിക്കുന്നത്?
ശാരദിക്ക് തന്ന ഉടുപ്പ് എവിടെ ശാരദ? അതില് ഞാൻ അഴുക്കാക്കുന്നു പറഞ്ഞു അമ്മച്ച് തിരിച്ചു മേടിച്ചു. ശാരദയുടെ ഉടുപ്പ്? അത് ഞാൻ കഴുകിയിട്ടിരിക്ക, ഉണങ്ങിയില്ല. ചേച്ചി എന്നെ കൂടെ പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോവാ ചേച്ചി. ആ സുമതിയുടെ പുസ്തകം നോക്കാനാണോടി നീ ഇവിടെ പോകുന്നത്? അമ്മേ ശാരദ കൂടെ വന്നോട്ടെ അമ്മേ. അമ്മച്ചി ഞാനും ചേച്ചിയുടെ കൂടെ പോയിക്കോട്ടെ, എനിക്കും പഠിക്കണം എന്ന്. അത് ശരി. അപ്പോഴേ ഇവിടെ വല്ല ജോലിയും ചെയ്യാതെ പഠിക്കാൻ പോയാലേ വിശക്കുമ്പോ എന്തോ തിന്നും. വിശക്കുമ്പോ ചേച്ചിയുടെ കൂടെ ഞാനും ഇങ്ങോട്ട് പോരും. ചേച്ചിക്ക് വിശക്കുമ്പം വല്ലതും കഴിക്കാനേ അവൾ അച്ഛൻ മാസം തോറും രൂപ ഇവിടെ അയക്കുന്നുണ്ട്. നിന്റെ തള്ളയും തന്തയൊന്നും എന്റെ സമ്പാദിച്ചിട്ടില്ല. കൊഞ്ചാവ് നിലത്ത് നില്ലടി പെണ്ണേ. അടെ കുഞ്ഞു മൂത്തൊഴിച്ച തുണിയൊക്കെ അവിടെ കിടപ്പുണ്ട്. നനച്ചിട്ടേച്ചേ ചായക്കടെ പാല് കൊണ്ട് കൊടുക്കും. ചെല്ല അടിക്കണം പോലും. മുഖത്ത് കണ്ണില്ല ഒന്ന്. വഴിയെ വന്ന് സൈക്കിളെ വന്ന് ഇടിച്ചേച്ചിരുന്നു. മോങ്ങുന്നു കഷ്ടമായി. പാലപ്പടി പോയല്ലേ. അമ്മച്ചി എന്നെ തല്ലു. തല്ലുവെങ്കിൽ കൊള്ളണം. എന്റെ കുഴപ്പമൊന്നുമല്ല. അല്ലേ ഏട്ടാ ഇത് വാഹനങ്ങളൊക്കെ പോകുന്ന വഴിയാണെന്നുള്ള ബോധം ഉണ്ടായി. അങ്ങനെ അങ്ങ് കടന്നു കളഞ്ഞാലോ? വേലത്തരം അങ്ങ് മനസ്സിലിരിക്കട്ടെ. കുഞ്ഞു വരാതെ പാലെത്ര ഉണ്ടായിരുന്നു? പാത്രം നിറച്ചുണ്ടായിരുന്നു. നിറച്ചില്ലായിരുന്നു, ഏതാണ്ട് ഇതുവരെ ഉണ്ടായിരുന്നു. പോറ്റിയുടെ ഹോട്ടലിലാണോ പതിവായി കൊടുക്കുന്നത്? എന്നാൽ അവിടെ ചോദിച്ചാൽ അറിയാമല്ലോ. ഈ കൊച്ചിന് പാലിന് വില കൊടുത്തേ വെക്കൂ. സൈക്കിൾ ഇടിച്ചതും പോരാ, സമാധാനിപ്പിക്കാൻ ഒരു നല്ല വാക്ക് പറയാതെ തട്ടിക്കേറി അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലയോ? നടക്കങ്ങോട്ട് കുഞ്ഞുവാ. ഈ ചക്ക ചന്തയെ കൊണ്ടുപോയി വിറ്റ് കാശ് മേടിച്ചോണ്ട് വരണം. 2 രൂപ ആണെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകണം. മനസ്സിലായോ? വേഗം വന്നേക്കണം. അതിപ്പോ ഇവിടുന്ന് കൊറയാതെ ഒരു മൈലീസ് പോണല്ലേ കുട്ടിയെ. ഇറ്റേലിക്ക് അന്നെ കൊണ്ട് ചന്തയിൽ എത്തിക്കാൻ കഴിയൂ? വേറെ ആരും ഇല്ലേ മോളെ? ഓ ഏത് കണ്ണീച്ചോല്ലാത്ത അമ്മക്കാണ് എന്റെ തലയമ്പിൽ പിടിച്ചു വെച്ച്. Thank you.
പാടുന്ന പൈങ്കിളിക്ക് പൊന്നിന്റെ കൂട്ടിനുള്ളിൽ പാലും പഴവും നൽകുന്നവരെ കണ്ണുനീർ കവിതകൾ പാടിക്കൊണ്ടലയുമീ മണ്ണിന്റെ മക്കൾക്ക് വിശക്കുന്നു. പാടുന്ന പൈങ്കിളിക്ക് പൊന്നിന്റെ കൂട്ടിനുള്ളിൽ പാലും പഴവും നൽകുന്നവരെ കണ്ണുനീർ കവിതകൾ പാടിക്കൊണ്ടലയുമീ മണ്ണിന്റെ മക്കൾക്ക് വിശക്കുന്നു. പാടുന്ന പൈങ്കിളിക്ക് പൊന്നിന്റെ കൂട്ടിനുള്ളിൽ പാലും പഴവും നൽകുന്നവരെ കണ്ണുനീർ കവിതകൾ പാടിക്കൊണ്ടലയുമീ മണ്ണിന്റെ മക്കൾക്ക് വിശക്കുന്നു. ഒഴുകുന്ന കണ്ണീരിൻ കഥകൾ പാടി ഒരു ചാൻവയറിനു വഴിയും തേടി പാടാത്ത പാട്ടിൻ്റെ കാണാത്ത ചിറകിന്മേൽ പറക്കുമ്പോൾ വേദന മറക്കുന്നു മണ്ണിൻ്റെ മക്കൾക്ക് വിശക്കുന്നു. ഒഴുകുന്ന കണ്ണീരിൻ കഥകൾ പാടി ഒരു ചാൻവയറിനു വഴിയും തേടി ഒഴുകുന്ന കണ്ണീരിൻ കഥകൾ പാടി ഒരു ചാൻവയറിനു വഴിയും തേടി പാടാത്ത പാട്ടിൻ്റെ കാണാത്ത ചിറകിന്മേൽ പറക്കുമ്പോൾ വേദന മറക്കുന്നു മണ്ണിൻ്റെ മക്കൾക്ക് വിശക്കുന്നു. പാടുന്ന പൈങ്കിളിക്ക് പൊന്നിന്റെ കൂട്ടിനുള്ളിൽ പാലും പഴവും നൽകുന്നവരെ കണ്ണുനീർ കവിതകൾ പാടിക്കൊണ്ടലയുമീ മണ്ണിന്റെ മക്കൾക്ക് വിശക്കുന്നു. ഞങ്ങളിൽ ദൈവത്തെ കാണുന്നു ജ്ഞാനികൾ ഞങ്ങൾക്കായി പൊരുതുന്നു നേതാക്കൾ തളരുമ്പോൾ ഒരു തുള്ളി ദാഹനീർ മാത്രം തരുവാനാരും കനിഞ്ഞില്ല മണ്ണിൻ്റെ മക്കൾക്ക് വിശക്കുന്നു. ഞങ്ങളിൽ ദൈവത്തെ കാണുന്നു ജ്ഞാനികൾ ഞങ്ങൾക്കായി പൊരുതുന്നു നേതാക്കൾ ഞങ്ങളിൽ ദൈവത്തെ കാണുന്നു ജ്ഞാനികൾ ഞങ്ങൾക്കായി പൊരുതുന്നു നേതാക്കൾ തളരുമ്പോൾ ഒരു തുള്ളി ദാഹനീർ മാത്രം തരുവാനാരും തനിഞ്ഞില്ല മണ്ണിൻ്റെ മക്കൾക്ക് വിശക്കുന്നു. പാടുന്ന പൈങ്കിളിക്ക് പൊന്നിന്റെ കൂട്ടിനുള്ളിൽ പാലും പഴവും നൽകുന്നവരെ കണ്ണുനീർ കവിതകൾ പാടിക്കൊണ്ടലയുമീ മണ്ണിന്റെ മക്കൾക്ക് വിശക്കുന്നു. ഒന്നാം ക്ലാസ്
നിങ്ങൾ വായിക്കണമെന്ന് മൂപ്പ് കഴിഞ്ഞില്ല, എന്തോ തരണം. 2 രൂപ. 2 രൂപയോ? 1 രൂപ തരട്ടെ. ഇല്ല. മാന്യ മഹാജനങ്ങളെ, മാജിക്, മെസ്മറിസം, കൺകെട്ട്, കൈയടക്കം, കൂടുവിട്ട്, കൂടുമാറൽ തുടങ്ങിയ വിവിധ വിനോദങ്ങൾ കണ്ടു രസിച്ച നിങ്ങൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത, കാണാൻ സാധിക്കാത്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഞാൻ ഇവിടെ കാണിക്കുവാൻ പോകുന്നത്. കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ തന്നെ എന്ന് പറയട്ടെ, ഇത് ആദ്യമായി പ്രദർശിപ്പിച്ച ഏക വ്യക്തി ഞാനാണെന്ന് ഞാൻ പറയും. സംശയമുള്ളവർക്ക് പരിശോധിക്കാം, ഇത് വെറും ഒരു നാരങ്ങ മാത്രമാണ്, വെറും ഒരു ചെറു നാരങ്ങ. ധൈര്യമായിട്ട് നോക്കണം. മരത്തറിയാം, മിണ്ടായിരുന്ന അവൾ. ഞാനിത് ഈ തൊപ്പി കൊണ്ട് ഇവിടെ മൂടി വെക്കും. 5 നിമിഷങ്ങൾക്ക് ശേഷം, വെറും 5 നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയിലെ ഏത് സിനിമയായാലും ശരി, ഇഷ്ടപ്പെട്ട സിനിമയിലെ ഒരു പാട്ട്, ഒരേ ഒരു പാട്ട് കേട്ട് രസിക്കാൻ ആശിക്കുന്നവർ ഇവിടെ വന്ന് ഗുരുവിനെ വന്നിച്ച ശേഷം ചോദിച്ചാൽ ആ റിക്കാർഡ് കേട്ട് രസിക്കാൻ നിങ്ങൾക്ക് കഴിയും. ആരും ബഹളം കൂട്ടരുത്, കൈകെട്ടരുത്, കണ്ണടയ്ക്കരുത്. എല്ലാവരും ജോറായിട്ട് ഒന്ന് മന്ത്രകാളി പരാശക്തി മഹാമായേ, ഐസേ കരോ ഗുരുജി മേരേ കരേ. 5 നിമിഷം. എന്താ നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്, മുഖം കണ്ടാലറിയാം. വാസ്തവത്തിൽ പല്ലുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറച്ചൊന്നുമല്ല. കണക്കിലേറെ പണം ചെലവ് ചെയ്ത് ചികിത്സിച്ചിട്ടും ആശ്വാസം കിട്ടാത്ത നിരവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് നിങ്ങൾക്കറിയണം. പല്ലുവേദന, പല്ലുകടച്ചിൽ, പല്ല് ദ്രവിപ്പ്, പുളിപ്പ്, പുഴുക്കുത്ത് തുടങ്ങിയ തീരാത്ത പല്ലുവേദനയ്ക്കും മാറാത്ത പല്വ്യാധികൾക്കും കൈകണ്ട ഒരേ ഒരു ഔഷധം റിലീഫ് പൽപ്പൊടി. ആർക്കും വാങ്ങി ഉപയോഗിക്കാം. വില വെറും 10 പൈസ മാത്രം. കുറഞ്ഞ വില, നിറഞ്ഞ ഫലം. ആർക്കും ഉപയോഗിക്കാം. റിലീഫ് പൽപ്പൊടി.
അതെ. എന്താ വില? 2 രൂപ. എന്തോ 2 രൂപയോ? 5 രൂപ കിട്ടും. വെച്ചോണ്ടിരുന്നു. വില പറയുന്നതിന് ഒരു കണക്ക് വേണ്ടത്. ചേച്ചി ഇവിടെ വന്നേക്കണം. നല്ല സാരിയുണ്ട്, ജാക്കറ്റ് കുറച്ചുണ്ടോ? ആചാര്യോട് വരണം. മോളെ ചക്കക്ക് എത്ര കായായിരുന്നു? 2 രൂപ. ഓ, അത് കുറെ കൂടുതലല്ലേ? എന്തെങ്കിലും ഒന്ന് കുറച്ചോ. ഒന്നും കുറയില്ല. 1.5 രൂപ്യ ഇല്ല. എന്നാ 10 പൈസയും കൂടി വെച്ചോ. എന്നാലോ 1 റുപ്യ 40 കായും കയ്യിൽ തരട്ടെ. ഇത് വിൽക്കാനുള്ളതല്ല. ഒരു രൂപ 40 പൈസയോ? 2 രൂപയ്ക്കല്ലേ ഞാൻ നിന്നോട് വിൽക്കാൻ പറഞ്ഞത്? ആശത്തെ എടുത്തോണ്ട് എനിക്ക് 2 രൂപ തന്നാൽ പുണ്യുണ്ട്. ഞാനിവിടെ കാലത്തേ വന്നതാ. 2 രൂപ കിട്ടിയില്ലെങ്കിൽ ഇത് തിരികെ ചുമക്കണം. എനിക്ക് നടക്കാൻ തന്നെ മേല. പിന്നെ എങ്ങനാ ഇതും ചുമന്നുകൊണ്ട് നടക്കാനാ? അല്ലാതെ വീട്ടിൽ ചെന്ന അമ്മച്ചേന കുഞ്ഞിക്കറിയാതെ എവിടെയാ വീട്? ഓഹോ, അങ്ങനെയാണ്. ശരി, നമുക്ക് കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാം. ഞാനും വരാം. ചക്ക മുഴുവൻ എടുക്കണ്ട, നമുക്ക് കൂലിക്കാരെ കൊണ്ടെടുപ്പിക്കാം. നിന്റെ അമ്മച്ചിയെ ഞാനൊന്ന് കാണട്ടെ. അയ്യോ വേണ്ട, അമ്മ വരണ്ട. ഞാൻ വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച് അമ്മച്ചി എന്നെ തല്ലു. ഇല്ല, അമ്മച്ചി തല്ലില്ല. മോളെ ആരും തല്ലാതെ ഈ മാമൻ നോക്കിക്കോളാം. ഈ ചക്ക എടുത്തോളൂ. കുരുത്തം കെട്ടവെണ്ണ എവിടെ പോയി? വഴി തെറ്റി പോയോ? അതോ ചക്ക വിറ്റ് കിട്ടിയ കാശ് വഴിയിലെങ്ങാനും കളഞ്ഞോ? പിള്ളേര് പള്ളിക്കൂടം വിട്ട് വന്നിട്ട് എത്ര നേരമായി. ഇക്കണ്ട നേരം അത്രയും. അമ്മേ, ശാരദ എവിടെ? അവളിപ്പോ ഒരു നീ പോ. നിങ്ങളുടെ ചക്കിതായിരിക്കുന്നു, നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ.
എന്നിട്ട് എങ്ങനെ തോന്നി തന്തിയും തള്ളിയില്ലാത്ത ഈ കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ? ഇത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാനാരും ആവട്ടെ, അവക്ക് ചോറ് കൊടുക്കുന്നത് ഞാനാ. അത് മനസ്സിലായി? അവളുടെ കാര്യത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല. ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇത് നല്ല കൂട്ടം. എവിടുന്നാണാവോ വരവ്? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിനൊക്കെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലേ എങ്കിലേ, അത്ര വലിയ കരുണയുള്ള ആളാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി പൊന്നൂഞ്ഞാലിൽ ഇരുത്തി ആട്ടണം. എന്റെ വീട്ടിൽ പൊന്നൂഞ്ഞാലും മറ്റുമില്ലെങ്കിലും ഒരു കുഞ്ഞിന് ചെലവിന് കൊടുത്തെന്ന് വെച്ച് ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരില്ല. കഴിവിനെ പറ്റി ഇവിടെ ആരും ചോദിച്ചില്ല. അല്ല പറയായിരുന്നു, ഈ കുഞ്ഞിനെ സ്നേഹിച്ചു വളർത്താനും ആള് കാണുമെന്ന്. അവിടെ ഇവിടുത്തെ പോലെ സുഖമായിരിക്കില്ലെന്ന് വരാം, കളിക്കാൻ കൂട്ടുകാരും ഇല്ലെന്ന് വരും. എന്നിരുന്നാലും ഒരു കുഞ്ഞിനെ ഞങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുത്തില്ല. തീർച്ച സങ്കടം തോന്നെങ്കിലേ വിളിച്ചോണ്ട് പോകരുതോ? എന്താ കുഞ്ഞു പോരുന്നു? അവളോട് എന്തിനാ ചോദിക്കുന്നത്? ഞാനാ തീരുമാനിക്കേണ്ടത്. എനിക്ക് സമ്മതമാണ്, പക്ഷേ ചുമ്മാതങ്ങ് കൊണ്ടുപോക്കളയാന്ന് കരുതണ്ട. മനസ്സിലായില്ല. അവളെ ഇതുവരെ വളർത്തിയത് ഞാനാ, വെറുതെ അങ്ങ് വളരുമോ? അതിനും കുറെ ചെലവുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടുവേലയ്ക്ക് ഒരാള് വേണമായിരിക്കും. ഒരു തരക്കേടുമില്ല, ഒരു മടിയും കൂടാതെ എന്ത് വേല വേണമെങ്കിലും ചെയ്യും. ഞാൻ അങ്ങനെ ശീലിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കള്ളവും കപടവും ഒന്നുമില്ല, അത്ര നന്നായിട്ടാ വളർത്തിയിരിക്കുന്നത്. എനിക്ക് ചെലവായ രൂപയുടെ കണക്കൊന്നും ഞാൻ നോക്കുന്നില്ല. രൂപ 500 ഇഞ്ഞ് തരാമെങ്കിൽ അവളെ കൊണ്ടുപോവാം, ബാക്കി ഞാൻ സഹിച്ചോളാം. അത്രേ ഉള്ളൂ? ശരി സമ്മതിച്ചു, ഒരു മണിക്കൂറിനകം ഞാൻ വരാം. എങ്കി 1000 രൂപ എന്ന് പറയാതിരുന്ന മണ്ടത്തരമായി പോയി. നീ പോവല്ലേ, അമ്മയുടെ സൂത്രമാ. എനിക്ക് പേടിയാവുന്നുണ്ട് ചേച്ചി. എനിക്കും പേടിയുണ്ട്. നമ്മൾ എന്താ ചെയ്യാ? അമ്മച്ചി എന്നെ ശരിയാ, അയാൾ രൂപ കൊണ്ടുവന്നാൽ കുഴപ്പമാ. അനിയത്തി പോവോ? ചേച്ചിയും വരുമോ? അമ്മ സമ്മതിക്കത്തില്ല. പിന്നെ എന്താ ചെയ്യാ ചേച്ചി? നമുക്കൊരു പണി ചെയ്യാം. കൊച്ചിന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കുമോ? കുറച്ചുനാൾ കഴിയുമ്പോൾ അവളങ്ങ് പൊയ്ക്കളഞ്ഞാലോ? അങ്ങനെ കുഴപ്പമൊന്നും വരില്ലെന്നാണ് സുശീല എനിക്ക് തോന്നുന്നത്. കാഴ്ചയ്ക്ക് എങ്ങനെ? വർഷങ്ങൾക്ക് മുൻപ് നമ്മെ വിട്ടുതിരിഞ്ഞ നമ്മുടെ തങ്കക്കുടം ചന്ദ്രിക. അതേ മുഖം, അതേ പ്രായം. ഒരു കൊച്ചിനെ വളർത്താൻ ഭാഗ്യം തരാത്ത ദൈവം ഇന്നിടാ നമുക്കൊരു അവസരം തന്നിരിക്കുന്നു. ഒട്ടും താമസിക്കണ്ട, ഞാൻ രൂപ എടുത്തുകൊണ്ട് വരാം. ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാം. ഓ, അയാൾ വരികയിലായിരിക്കും. 500 രൂപ കൊടുത്തേച്ചൊരു പെങ്കൊച്ചിനെ മേടിക്കാൻ അയക്കെന്താ പ്രാന്തുണ്ടോ? വേറെ കുട്ടികളില്ലെന്ന് പറഞ്ഞല്ലോ, പണക്കാരനായിരിക്കും. കുറച്ച് വാശിയിലാ പോയിരിക്കുന്നത്. കുഞ്ഞെവിടെ? ശാരദ, ശാരദ, സുമതി, ഒരേ സുമതി, രണ്ടും കൂടെ എങ്ങോട്ട് പോയോ? എന്തോ Thank you.
ഇതാ രൂപ 100-ന്റെ 5 നോട്ട് ഇല്ലേ നോക്കൂ ശരി 5 ഉണ്ട് ശാരദ ഈ ആളുടെ കൂടെ ചെല്ല ചേച്ചിയോട് പറയൂ കരയരുതെന്ന് പിന്നെ വരാമെന്ന് പാട്ട് കേൾക്കണം വേണം
ചന്റെ മടിയിൽ വീണു ശിബി എന്നു പേരായി പണ്ട് പണ്ടൊരു രാജാവുണ്ടായിരുന്നു കരളിനു പകരം രാജാവിന്നൊരു കരുണതൻ കടലായിരുന്നു കൊക്കു പിളർന്നു പിടിച്ചും കൊണ്ടൊരു കൂറ്റൻ പരന്തും വന്നു കൊക്കു പിളർന്നു പിടിച്ചും കൊണ്ടൊരു കൂറ്റൻ പരന്തും വന്നു ഇരയെ വിട്ടു തരേണമെന്നോ ഗരുഡൻ തീർത്തു പറഞ്ഞു Thank you.
എന്താ മോളെ? എന്താ മോളെ? എന്താ പറയൂ. മോള് വല്ല സ്വപ്നം കണ്ടോ? എന്റെ മോള് വല്ലാതെ ഭയങ്കര സാധനമില്ല. മോളൊന്നും പേടിക്കണ്ട, ഞങ്ങളില്ലാതെ കിടന്നിറങ്ങി. ഒന്നും പേടിക്കണ്ടേ. സുമതി, ഇന്നെന്താ നേരം എടുത്തൊന്നും അറിഞ്ഞില്ലയോ? എണീക്കിന് വേണ്ടേ? എടി സുമതി, ആ എന്താ ഉറക്കം തെളിഞ്ഞില്ലയോ? സുമതി, സുമതി, അയ്യോ തീ പോലെ പൊള്ളുന്നില്ല. സുമതി, സുമതി, ഞാൻ ക്ഷണിക്കണിയെ ഒന്ന് വിളിപ്പിക്കട്ടെ. പ്രഭേ, പ്രഭേ, ഞാൻ പോയിട്ട് വരട്ടെ. മോൾക്ക് എന്ത് വേണം? ഒന്നും വേണ്ട. ചോക്ലേറ്റ് വേണ്ട, ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടല്ലോ. ബിസ്ക്കറ്റ് വേണം ഈ കൊച്ചു പൂമ്പാറ്റയ്ക്ക്, അതാണ് വലിയ ഇഷ്ടം. ഓ കൊണ്ടുവരാം. മോളെ ടാറ്റ പറയും. എന്താ മോളെ ഇത്? ഇന്ദിരക്കുട്ടി എന്റെ സുമതി ചേച്ചിയുടെ അനിയത്തി എനിക്കൊരു പഴം തന്നു. ഞാൻ ആ തിന്നതിന് കട്ട് തിന്നതാന്ന് പറഞ്ഞ് അമ്മച്ചി ചൂട് വെച്ചതാ. അയ്യോ ഇനി എന്റെ മോളെ ആരും ഒന്നും ചെയ്യില്ല. ചേച്ചി എന്തിനെ ആവലാതിപ്പെടുന്നത്? സുമതിക്ക് പനിയുടെ ശക്തി കൊണ്ടാണ്. അപ്പോഴേ നമുക്ക് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ വിളിക്കണം. ഗംഭീരമായ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇത് രോഗമല്ല, ഇത് ബാധയാ. അതിന് ഞാനൊരു മന്ത്രച്ചരുൾ ഉരുക്കഴിച്ചു കൊണ്ടുവരാം. അത് ഇങ്ങോട്ട് കയ്യുമ്പോ കെട്ടിയാ മതി. കൊച്ചടിയേറ്റ് ഇരുന്ന് കഞ്ഞി കുടിക്കുന്നത് ഞാനിപ്പോ കാണിച്ചുതരാം. ഇവിടെ അടുത്തൊരു വൈദ്യനുണ്ട്. ഈയിടെയാണ് ഇവിടെ താമസം തുടങ്ങിയത്. മിടുക്കനാണ്, അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ ആള് പോയിട്ടുണ്ട്. വേണ്ട അമ്മേ, ശാരദേ പോവല്ലേ. ശാരദ, ശാരദ പോവല്ലേ. ശാരദ, ശാരദ പോളെ. വൈദ്യൻ വന്നു. ഇഞ്ചിനീരോ ചുടുവെള്ളോ എങ്കിലും വേണം. ഇതൊക്കെ കൊണ്ടുവരാം. സാരമില്ല കുഞ്ഞിനെ, വേഗം സുഖമാവാൻ ഞാൻ നല്ലൊരു മരുന്ന് തരാം. വേണ്ട, രോഗം മാറണ്ടേ. വേണ്ട, അങ്ങനെ ഒന്നും പറയാതെ മോളെ. അമ്മയെ സങ്കടപ്പെടുത്താമോ കുഞ്ഞെ? അമ്മയ്ക്ക് സങ്കടമില്ല, എന്നെ വിൽക്കും. മരുന്ന് കഴിക്കണം. ശാരദ എവിടെ? ശാരദ വരും. ഇല്ല, കള്ളം പറയുക. ശാരദ അമ്മ വിറ്റു,
ആ രൂപ ഞാൻ കത്തിച്ച് കളഞ്ഞു. അതിനെന്നെ അമ്മ കുഞ്ഞും ശാരദയും നല്ല കുട്ടികളാണ്. കുഞ്ഞ് ഇത് കഴിക്കണം. കുഞ്ഞെ, കുഞ്ഞിന്റെ മനസ്സിൽ കാര്യമായ ആവലാതി, അതിന് പ്രതിവിധി ഉണ്ടാക്കാം, എങ്കിലേ മരുന്നുകൊണ്ട് ഫലം കിട്ടും. ഈ ഗുളിക കൊടുക്കും. ഉച്ചയ്ക്കും വൈകുന്നേരവും ഓരോ ഗുളിക വീതം ഇഞ്ചി നീരിൽ കൊടുക്കണം. ഞാൻ നാളെ വരാം. മോളെ സുമതി, എന്റെ പൊന്നു മോളി മരുന്ന് കഴിക്ക്. മോളെ 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 ഈ മരുന്ന് കുടി മോളെ. കുഞ്ഞിന്റെ മനസ്സിൽ കാര്യമായ ആവലാതി, അതിന് പ്രതിവിധി ഉണ്ടാക്കാം, എങ്കിലേ മരുന്നുകൊണ്ട് ഫലം കിട്ടും. ശാരദ എവിടില്ലേ? ഉണ്ട്. ഞാൻ ശാരദയുടെ അമ്മയാണ്. ശാരദയുടെ പെറ്റമ്മയല്ല, ഒറ്റമ്മ. ഓഹോ, നിങ്ങളാണോ ശാരദയെ വിറ്റമ്മ എന്ന് പറയുന്നതല്ലേ ഭംഗി. എന്റെ മകൾ സുമതി ശാരദയുടെ ചേച്ചി സുഖമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് ശാരദ എന്റെ കൂടെ ഒന്ന് അയച്ചു തരണം. എന്തിന്? ശാരദയ്ക്ക് കൊടുക്കാൻ ശിക്ഷ വല്ലതും ബാക്കിയുണ്ടോ? അതോ മറ്റു വല്ലവരും കൂടുതൽ രൂപ തരാം പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞിന് ശാരദയെ കാണണമെന്ന് പറയുന്നു. അവളൊന്നും കഴിക്കുന്നില്ല, മരുന്ന് പോലും കുടിക്കുന്നില്ല. അവൾക്ക് ദീനം കൂടുതലാണ്. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശാരദയ്ക്കേ കഴിയൂ. നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ കാവലാതെ ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഒരു കുഞ്ഞല്ലായിരുന്നു ശാരദ. അവളോട് അല്പമെങ്കിലും സ്നേഹമോ ദയയോ തോന്നിയില്ലല്ലോ. നിങ്ങളൊരു സ്ത്രീയാണോ? നൊന്ത് പ്രസവിച്ച ഒരു അമ്മയാണോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശാരദ ഒന്നയച്ചു തരും. സാധ്യമല്ല. അറിഞ്ഞിടത്തോളം നിങ്ങളെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല. ശാരദ ഇന്ന് എന്റെ മകളാണ്. അവളെ സ്നേഹിച്ചു വളർത്താൻ ഞങ്ങൾക്കറിയാം. അവൾ വരില്ല, അവളെ അയക്കില്ല. ആ സ്ത്രീ എന്തിനാ വന്നിരുന്നത്? നമ്മുടെ മോളെ കൂടെ അയക്കണമെന്ന്. അവരുടെ കുഞ്ഞിന് അസുഖമാണ് പോലും. അവരോട് എന്ത് പറഞ്ഞു? കുഞ്ഞിനെ ദ്രോഹിച്ചെടുത്തോളം കൊണ്ട് തൃപ്തിപ്പെട്ടാ മതി, ആ കാര്യം സാധ്യമല്ലെന്ന് തീർത്തു പറഞ്ഞു. അത് വേണ്ടായിരുന്നു. ആ സ്ത്രീ എങ്ങനെയെങ്കിലും ആവട്ടെ, കുഞ്ഞിന് അസുഖമാണെന്ന് പറഞ്ഞത് സത്യമാണ്. ഞാൻ പോയിരുന്നു. നമ്മുടെ മോളെ ഒരു നോക്ക് കാണാൻ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നു. ശാരദയുടെ വേർപാട് ആ കുഞ്ഞിന്റെ രോഗത്തിന് ശക്തി കൂട്ടുകയാണ്. അവർ അത്ര ചങ്ങാതികളായി കഴിഞ്ഞവരാണ്. എന്നാലും സുശീലെ, കളങ്കമില്ലാത്ത കുരുന്നു മനസ്സിന്റെ ഉടമസ്ഥരാണ് കുഞ്ഞുങ്ങൾ. ആലോചിച്ചു നോക്കൂ, അവിടെ മത്സരമില്ല, മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുന്ന യാതൊരു കറകളുമില്ല. ഉള്ളത് ഒന്നേ ഒന്ന്, സ്നേഹം. അതിനെ നാം മറത്തുകൂടാ, അവരെ നാം വേദനിപ്പിച്ചു. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല,
നമുക്ക് മോളെയും കൂട്ടി അവിടെ വരെ ഒന്ന് പോകാം. മോളെ ശാരദ മോളെ ശാരദ 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 മോളെ ശാരദ